നമസ്കാരം, ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി കെ രാഗേഷിനെ കോൺഗ്രസിൽ തിരിച്ചെടുത്തു. രാഗേഷിനൊപ്പം നിലകൊണ്ട എം വി പ്രദീപ് കുമാർ, കായേക്കൽ രാഹുൽ എന്നിവരെയും തിരിച്ചെടുത്തു. മൂവരുടെയും അച്ചടക്ക നടപടി റദ്ദ് ചെയ്തതായി ഡി സി സി പ്രസിഡന്റ് സതീശൻ ബാച്ചനി അറിയിച്ചു. പുതുതലമുറയെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ വേദപഠനവുമായി സി പി ഐ കണ്ണൂർ ജില്ലാ നേതൃത്വം. എൻ ഇ ബൽറാം ട്രസ്റ്റാണ് ഭാരതീയം എന്ന പേരിൽ ഈ മാസം 25 മുതൽ 27 വരെ കണ്ണൂരിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത്. വേദങ്ങൾ ഹൈന്ദവ വർഗീയ അജണ്ടകൾ നടപ്പാക്കാനുള്ള ഉപാധികളാക്കി മാറ്റാൻ ശ്രമം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ സെമിനാർ എന്നാണ് പാർട്ടി വിശദീകരണം. കൂത്തുപറമ്പിനടുത്ത ചിറ്റാരിപ്പറമ്പ് ഇരട്ടക്കുളങ്ങരയിൽ കാട്ടുപോത്തിൻ്റെ ജഡം കണ്ടെത്തി. 2 ദിവസത്തെ പഴക്കമുള്ള ജഡത്തിൻ്റെ മാംസം പൂർണ്ണമായും നീക്കം ചെയ്ത നിലയിലാണുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കണ്ണവം ഫോറസ്റ്റ് അധികൃതർ കസ്റ്റഡിയിലെടുത്തു. പാനൂരിൽ 1 കോടി രൂപയും മയക്കു ഗുളികകളും പിടികൂടിയ കേസിൽ മുഖ്യ കണ്ണികൾക്കായി പോലീസ് അന്വേഷണം വ്യാപകമാക്കുന്നു. നേരത്തെ പിടിയിലായ 3 പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് അന്വേഷണ സംഘം നീക്കം തുടങ്ങി. അതേസമയം മയക്കു ഗുളികകൾ കടത്തിയത് വേറ്റുമൽ സ്വദേശിക്കു വേണ്ടിയാണെന്നും സൂചനയുണ്ട്. കായിക മത്സരങ്ങൾ പ്രഹസനമാക്കുന്നതായി ആരോപിച്ച് കെ എസ് യു പ്രവർത്തകർ ഡി ഡി ഇ ഓഫീസ് ഉപരോധിച്ചു. മതിയായ തയ്യാറെടുപ്പില്ലാതെയാണ് കായികമേള നടത്തുന്നതെന്നും കായിക അധ്യാപകരും സർക്കാരുമായുള്ള തർക്കത്തിൽ വിദ്യാർത്ഥികളെ ബലിയാടാക്കുകയാണെന്നുമാണ് ആരോപണം. പ്രവർത്തകരെ പോലീസെത്തി നീക്കം ചെയ്തു. കൂത്തുപറമ്പ് 5.5 റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് സമരം. തൊഴിലാളി സംഘടനകളുടെയും ബസ് ഓണേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിലാണ് അനിശ്ചിതകാല പണിമുടക്ക്. കണ്ണൂർ കോർപ്പറേഷൻ ബഹുജന പങ്കാളിത്തത്തോടെ നടത്തിവരുന്ന ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ജവഹർ സ്റ്റേഡിയം ശുചീകരിച്ചു. മേയർ സുമാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന പശുക്കളുടെ എണ്ണം പെരുകുന്നു. പൂർണ്ണ ഗർഭിണിയായ പശുവിനെ പോലും ഉടമസ്ഥർ അലഞ്ഞുതിരിയാൻ വിടുകയാണ്. ഇത്തരത്തിൽ അവശനിലയിലായ പശു കണ്ണൂർ എ ആർ കോമ്പൗണ്ടിൽ പ്രസവിച്ചു. നാട്ടുകാരുടെയും കോർപ്പറേഷൻ അധികൃതരുടെയും ഇടപെടലാണ് പശുവിനെ രക്ഷിക്കാനായത്. ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി പോലീസുകാർക്കായി കണ്ണൂരിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. എസ് എൻ ഡി പി ജില്ലാ നേതൃ കൺവെൻഷൻ ശനിയാഴ്ച കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കും. വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികൾ സാധാരണ ജനങ്ങളിലെത്തിക്കാവുന്ന അറിവ് പദ്ധതിയുടെ ഉദ്ഘാടനവും നടക്കുമെന്നും എസ് എൻ ഡി പി ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് 18 മുതൽ യാത്ര ചെയ്യാം. ഗോ എയർ ബംഗളൂരു സിംഗപ്പൂർ സർവീസിന് ബുക്കിംഗ് തുടങ്ങി. തിങ്കൾ ബുധൻ വെള്ളി ശനി ദിവസങ്ങളിലായി സർവീസ്. ബംഗളൂരുവിൽ നിന്ന് വൈകിട്ട് 7:25 പുറപ്പെട്ട് പ്രാദേശിക സമയം 3:20 സിംഗപ്പൂരിൽ എത്തും. കണ്ണൂരിൽ നിന്ന് ബംഗളൂരുവിലേക്ക് രാവിലെ 6:00 10:35 പ്രതിദിന സർവീസുകളുമുണ്ട്. ചന്ദേര തൃക്കരിപ്പൂർ ഒളവറ റോഡിൽ വാഹനാപകടങ്ങൾ തുടക്കത്തിലായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. റോഡിന്റെ മിക്ക ഭാഗങ്ങളിലും ആവശ്യത്തിന് വീതിയില്ലാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂത്തുപറമ്പിനടുത്ത പറമ്പായിൽ വീട് കുത്തി തുറന്ന് കവർച്ച. ശിവപ്രകാശം യു പി സ്കൂളിന് സമീപത്ത് കെ കെ ലക്ഷ്മണന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. 10,000 രൂപയും രേഖകളും നഷ്ടപ്പെട്ടു.
കിരീട്ടിയിൽ കയ്യേറിയതായി റവന്യൂ അധികൃതർ കണ്ടെത്തിയ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിന് ഹൈക്കോടതിയുടെ സ്റ്റേ. കഴിഞ്ഞ ദിവസം കെട്ടിടങ്ങൾ പൊളിക്കാൻ തുടങ്ങിയിരുന്നു. ഇതിനിടെയാണ് കെട്ടിട ഉടമ കോടതിയെ സമീപിച്ച് സ്റ്റേ നേടിയത്. ഇതോടെ പൊളിച്ചു മാറ്റൽ പ്രവൃത്തി നിർത്തിവച്ചു. ഇരിട്ടി എക്സൈസ് തന്തോട് പുഴക്കരയിൽ നടത്തിയ പരിശോധനയിൽ 73 പാക്കറ്റ് കർണാടക മദ്യം കണ്ടെടുത്തു. കുറ്റിക്കാടുകൾക്കിടയിൽ പ്ലാസ്റ്റിക് ചാക്കിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മദ്യശേഖരം. മദ്യക്കടത്ത് സംഘത്തിനെതിരെ നടപടികൾ ശക്തമാക്കുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ സിനു കൊയിലോത്ത് പറഞ്ഞു. പ്രിവെന്റീവ് ഓഫീസർ കെ അശോകൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി വിജയൻ, കെ ബിജു എന്നിവരും മദ്യം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിനും തൊഴിൽ പ്രതിസന്ധിക്കും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് LDF വിവിധ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. EM രാമകൃഷ്ണൻ, KP മധു, സുഭാഷ് അയ്യോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മട്ടന്നൂരിൽ CPI ജില്ലാ സെക്രട്ടറി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് മാവില, NV ചന്ദ്രബാബു, TK കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചക്കരകലയിൽ NCP ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. കെ ഭാസ്കരൻ, പി ഹരീന്ദ്രൻ, CP ഷൈജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിട്ടിയിൽ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം CK ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. KC ജേക്കബ്, കെ ശ്രീധരൻ, PV ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. അർബുദം ബാധിച്ച വിദ്യാർത്ഥിയുടെ മജ്ജ മാറ്റിവെക്കാൻ പണം കണ്ടെത്തുന്നതിന് സ്വകാര്യ ബസ്സുകളും വിദ്യാർത്ഥികളും തളിപ്പറമ്പിൽ രംഗത്തിറങ്ങി. ശ്രീകണ്ഠാപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മലപ്പട്ടം അടൂരിലെ ഷിബിലിൻ്റെ ചികിത്സക്കായാണ് ഇവർ ധനശേഖരണം നടത്തിയത്. ഷിബിലിൻ്റെ ചികിത്സാ ധനശേഖരണത്തിൻ്റെ ഭാഗമായി ആറളം ടൗണിൽ നിന്നും തളിപ്പറമ്പിലേക്ക് പോകുന്ന മുത്തപ്പൻ ബസ് കാരുണ്യയാത്ര നടത്തി. ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി നടുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ വേലായുധൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെയ്ഹാനത്ത് സുബി തുടങ്ങിയവർ പങ്കെടുത്തു. പയ്യന്നൂർ കണ്ടങ്കാളിയിലെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും വെള്ളിമുങ്ങിയെ കണ്ടെത്തി. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി വെള്ളിമുങ്ങിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപൂർവ ഇനത്തിൽപ്പെട്ട മുങ്ങിയെ വനം വകുപ്പ് അധികൃതർക്ക് കൈമാറിയെന്നും SI ശ്രീജിത്ത് കൊടേരി പറഞ്ഞു. ടിംബർ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ സൂചനാ പണിമുടക്കും സമരപ്രഖ്യാപന കൺവെൻഷനും നടത്തി. സംസ്ഥാന പ്രസിഡന്റ് വക്കച്ചൻ പുല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ തുടർ വിദ്യാഭ്യാസ കലോത്സവം ചിലമ്പിന്റെ ഭാഗമായി മട്ടന്നൂർ നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്രയിൽ നഗരസഭാ ചെയർപേഴ്സൺ അനിത വേണു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. 12-13 തീയതികളിൽ മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് കലോത്സവം നടക്കുക. 4 വേദികളിലായി 66 ഇനങ്ങളിൽ 1000-ൽ അധികം കലാകാരന്മാർ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. മട്ടന്നൂരിൽ 100 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഗവൺമെന്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും റവന്യൂ ടവറിന്റെയും ശിലാസ്ഥാപനം ഉത്സവമാക്കാൻ തീരുമാനം. 20-ന് മട്ടന്നൂർ കോടതി പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിമാരെയും സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം വെച്ച് സ്വീകരിക്കും. മട്ടന്നൂർ CDS ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. യോഗം നഗരസഭാ ചെയർപേഴ്സൺ അനിത വേണു ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ പി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. കെ ഭാസ്കരൻ, കെ സുഷമ, എം രാജൻ, ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പേരി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗൈഡ് വിദ്യാർത്ഥിനികൾ തലശ്ശേരി പ്രതീക്ഷ മദ്യപാന രോഗ ചികിത്സാ കേന്ദ്രം സന്ദർശിച്ചു. പുതിയ തലമുറയെ ലഹരി ആസക്തിയിൽ നിന്നും മോചിപ്പിക്കാൻ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പഠിക്കാനാണ് വിദ്യാർത്ഥികളെത്തിയത്. എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച തലശ്ശേരി നടക്കും. സേക്രട്ട് ഹാർട്ട് സ്കൂളിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും.
യാത്രാവയ്പ് സമ്മേളനവും അവാർഡ് ദാനവും നടക്കുമെന്നും ഭാരവാഹികൾ തലശ്ശേരിയിൽ അറിയിച്ചു. ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിത്രകലയുടെയും യോഗയുടെയും പ്രയോജനങ്ങൾ സംബന്ധിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. 60 കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ധർമ്മടം JC സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ക്ലാസ് സംവിധായകൻ പ്രദീപ് ചോക്ലി ഉദ്ഘാടനം ചെയ്തു. KJ ലളിത, CK സമീർ, വാഴയിൽ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നടത്തിയ പരിശോധനയിൽ നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. 2 കടകളിൽ നിന്നാണ് 50 പാക്കറ്റ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. കടയുടമകൾക്കെതിരെ കേസെടുത്തു. വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. രണ്ട് ദിവസങ്ങളായി നടക്കുന്ന കണ്ണൂർ നോർത്ത് ഉപജില്ലാ സാമൂഹ്യശാസ്ത്ര മേളയ്ക്ക് ഏച്ചൂർ വെസ്റ്റ് UP സ്കൂളിൽ തുടക്കമായി. പ്രസംഗം, ചിത്രരചന ഉൾപ്പെടെ നടന്നു. വെള്ളിയാഴ്ച വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ എന്നിവ നടക്കും. അധ്യാപകരായ OM വസന്തകുമാരി, ശിഹാബ്, ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS നേതൃത്വത്തിൽ പുഴ സംരക്ഷണ റാലി നടത്തി. പുഴ മലിനീകരണത്തിനെതിരെയും പുഴ സംരക്ഷണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിനുമായാണ് റാലി സംഘടിപ്പിച്ചത്. മാധ്യമപ്രവർത്തകൻ റിയാസ് KMR ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ M അബ്ദുൽ മുത്തലീബ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ C മുഹമ്മദ് സിറാജ്, MK ഷബിത, സ്കൂൾ പ്രധാന അധ്യാപകൻ A അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. മട്ടന്നൂർ നഗരസഭയിൽ PMAY ലൈഫ് പദ്ധതി നഗരം അംഗീകാർ ക്യാമ്പയിൻ ഉദ്ഘാടനം, ഹരിത ഭവന പുരസ്കാര വിതരണവും മട്ടന്നൂർ നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്നു. ചെയർപേഴ്സൺ അനിത വേണു ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ P പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ M റോജ, ഷാഹിന സത്യൻ, MK സുരേഷ് കുമാർ, P പ്രസീന, VP ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി ഇരിട്ടി പ്രഗതി സാംസ്കാരിക വേദി, പുനർജനി കൗൺസിലിംഗ് സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഇരിട്ടിയിൽ ഫ്ളാഷ് മോബ് നടത്തി. പുനർജനി കൗൺസിലിംഗ് സെന്റർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഐശ്വര്യ, പ്രഗതി സാംസ്കാരിക വേദി പ്രസിഡന്റ് ദിൽജിത്ത്, സെക്രട്ടറി ശരത്, K ധനേഷ് എന്നിവർ നേതൃത്വം നൽകി. തളിപ്പറമ്പ് അള്ളാങ്കുളത്ത് ചെവനപ്പുഴ റോഡിൽ 2 പൈപ്പ് പൊട്ടിവെള്ളം കുത്തിയൊഴുകുന്നു. ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴാകുമ്പോഴും വാട്ടർ അതോറിറ്റി അധികൃതർ അനങ്ങാപ്പറ നയം തുടരുകയാണ്. ഇതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. റോഡ് നവീകരണത്തിനിടെ തള്ളിയ മണ്ണ് നിറഞ്ഞ് ഓവുചാൽ നീങ്ങുന്നതോടെ മഴവെള്ളം വയലിലേക്ക് ഒഴുകി കൃഷി നശിക്കുന്നു. മട്ടന്നൂർ ഉരുവച്ചാലിലാണ് 4 സ്ഥലത്ത് കൃഷി നശിക്കുന്നത്. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗണിതശാസ്ത്രമേള PTA പ്രസിഡന്റ് സന്തോഷ് കോയറ്റി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക N പ്രീത അധ്യക്ഷത വഹിച്ചു. വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രദർശനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായി. ലോക തപാൽ ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ BMLP സ്കൂളിൽ സ്റ്റാമ്പ് പ്രദർശനം സംഘടിപ്പിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ബാലൻ ഉദ്ഘാടനം ചെയ്തു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് തുടർ ചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നു. കരിക്കോട്ടക്കരി രാജീവ് ഗാന്ധി കോളനിയിലെ ഉരുപ്പെ ലിജോയാണ് സ്വമനസ്സുകളുടെ സഹായം തേടുന്നത്.
പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായിരുന്ന ചിത്താരി കെ പി ഹംസ മുസ്ലിയാരുടെ 1st അനുസ്മരണം 13 തളിപ്പറമ്പ് നാടുകാണി ദാറുൽ അമാൻ അൽമഖർ ക്യാമ്പസിൽ നടക്കും. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ തളിപ്പറമ്പിൽ അറിയിച്ചു. കാട്ടാമ്പള്ളി സ്റ്റെപ്പ് റോഡിൽ നിയന്ത്രണം വിട്ട ബസ് പെട്ടിക്കടയിലേക്ക് പാഞ്ഞുകയറി. ചേലേരി കണ്ണൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. മരത്തിലിടിച്ച് വേഗത കുറഞ്ഞതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ബസ്സിൻ്റെ മുൻഭാഗം തകർന്നു. ആർക്കും പരിക്കില്ല. മട്ടന്നൂർ ഇരിട്ടി റോഡിൽ കർണാടകത്തിൽ നിന്നും പുല്ല് കയറ്റി വരികയായിരുന്ന പിക്കപ്പ് ജീപ്പ് മറിഞ്ഞു. പുലർച്ചെ കോടതിക്ക് സമീപത്തായിരുന്നു അപകടം. റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി റോഡ് പൊളിച്ചിട്ട സ്ഥലത്താണ് പിക്കപ്പ് ജീപ്പ് മറിഞ്ഞത്. മേക്കാടം ടാറിംഗ് പൂർത്തിയാകാത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് ആരോപണം. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ജീപ്പിലെ പുല്ല് നീക്കം ചെയ്ത ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് മറിഞ്ഞ വാഹനം ഉയർത്തിയത്. തളിപ്പറമ്പ് ടൗൺ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം 13 റിക്രിയേഷൻ ക്ലബ്ബ് ഹാളിൽ നടക്കും. നഗരസഭാ ചെയർമാൻ മഹമ്മൂദ് അള്ളാങ്കുളം ഉദ്ഘാടനം നിർവഹിക്കും. മികച്ച പ്രാദേശിക ലേഖകനുള്ള അവാർഡ് നേടിയ ഐ ദിവാകരനെ ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ തളിപ്പറമ്പിൽ അറിയിച്ചു. ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.